നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നക്ഷത്ര സമൂഹം ഏതാണ്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്കുള്ളവരൊന്ന് ആലോചിക്കും, ഏത് കോൺസിലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഇതുവരെയും നിങ്ങൾ തീരുമാനിച്ചിട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ നമ്മളെല്ലാവരും തന്നെ രാത്രി ആകാശത്തേക്ക് നോക്കാനും ലൈറ്റ് പൊല്യൂഷനോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ നിലാവോ മഴമേഘങ്ങളോ ഇല്ലാത്ത സമയത്ത് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയാനുമൊക്കെ ആഗ്രഹമുള്ളവരാണ്. സമയം കിട്ടുമെങ്കിൽ നമ്മളൊക്കെ നോക്കിയിരിക്കാറുമുണ്ട്. രാത്രി ആകാശത്തേക്ക് നോക്കി വാരി വിതറിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ കാണുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാര്യം ക്രമമില്ലാതെ കുറേ എന്തൊക്കെയോ അവിടെയും ഇവിടെയൊക്കെ നിന്ന് തിളങ്ങുന്നതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പിന്നെ കുറച്ചുകൂടി ക്ഷമയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ, ചൊവ്വ, ശനി, അതുപോലെ തന്നെ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചേക്കാം. പക്ഷേ നക്ഷത്ര കൂട്ടങ്ങളെന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. അതിൻ്റെ ഒറിജിനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് രാത്രി ഇത്തരം പ്രദേശങ്ങൾ തിളങ്ങുന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് മിത്തുകൾ നിലവിലുണ്ടെങ്കിലും അവയെല്ലാം തന്നെ സൂര്യനെ പോലെയോ അതിനേക്കാൾ വലുതോ ചെറുതോ ആയിട്ടുള്ള നക്ഷത്രങ്ങളും നക്ഷത്ര കൂട്ടങ്ങളുമാണെന്ന് പിന്നീട് നമ്മൾ കണ്ടെത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തേക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ ടെറസിൻ്റെ മുകളിലേക്ക് പോയി നോക്കാറുണ്ട്, ചില മീറ്റിയോറൈറ്റ് ഷോവറുകൾ ശ്രദ്ധിക്കാറുണ്ട്. അത്തരം സമയങ്ങളിൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് മൂന്ന് നക്ഷത്രങ്ങളെയാണ്. ആ മൂന്ന് നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ താരതമ്യേനെ ഒരേ ലൈനിൽ കറക്റ്റിനെ എടുത്ത് വെച്ചതുപോലെ ഇരിക്കുന്ന മൂന്ന് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നക്ഷത്രങ്ങൾ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ബെൽറ്റാണ്, അല്ലെങ്കിൽ ഓറിയോൺ ബെൽറ്റാണ്. അതെങ്ങനെയാണ് ഒരു ബെൽറ്റായിട്ട് മാറിയത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓറിയോൺ ബെൽറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ജെ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പഴയ ഇന്ത്യക്കാരും ചൈനക്കാരും അറബികളും അതുപോലെ തന്നെ ഗ്രീക്കുകാരും ഒക്കെ തന്നെ വാന നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈജിപ്റ്റുകാരുൾപ്പെടെ അവരൊക്കെ തന്നെ കാണുന്ന നക്ഷത്രങ്ങളെ ഓരോ പോയിൻ്റുകളായിട്ട് സങ്കല്പിച്ചിട്ട് അവയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓരോ രൂപങ്ങളാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്കിൽ കുത്തുകൾ യോജിപ്പിച്ചുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന പല പസിലുകളും ചെയ്യാറുണ്ട്. ഇതേപോലെ റാൻഡമായിട്ട് കിടക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളെ എടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ജീവിയുടെയോ അവരുപയോഗിക്കുന്ന വസ്തുക്കളുടെയോ രൂപമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കാനും കണ്ടെത്താനും എളുപ്പമാണ്. ഇതേപോലെ ഒരു ഏഴ് നക്ഷത്രങ്ങൾ ഉൾപ്പെടെ കുറേ നക്ഷത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേട്ടക്കാരൻ അല്ലെങ്കിൽ അമ്പ് എയ്യാനായിട്ട് നിൽക്കുന്ന ബോവും കൊണ്ട് നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ എന്നുള്ള രൂപത്തിലേക്ക് മാറിയതുകൊണ്ടാണ് ആ ഒരു നക്ഷത്ര കൂട്ടങ്ങളെ ഓറിയോൺ എന്ന് വിളിക്കുന്നത്. നമ്മൾ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ ഒരേ അകലത്തിലുള്ളവയല്ല. അത് 500 പ്രകാശവർഷ അകലെയുള്ളവയുണ്ട്, 1000 പ്രകാശവർഷ അകലം ഉള്ളവയുണ്ട്, ഏറ്റവും കുറഞ്ഞത് 4 പ്രകാശവർഷം അകലം മുതൽ തുടങ്ങുന്നുണ്ട്. 4 മുതൽ 2300 പ്രകാശവർഷ അകലം വരെയുള്ള റേഞ്ചിലുള്ള നക്ഷത്രങ്ങളെയാണ് നമ്മൾ മിൽക്കി വേ ഗാലക്സിക്കകത്ത് സൂര്യൻ്റെ അയൽക്കാരായിട്ട് പ്രധാനമായിട്ടും കാണാറുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ വരുന്ന ബീറ്റിൽ ജ്യൂസ് അഥവാ നമ്മളൊക്കെ പറയുന്ന തിരുവാതിര, പിന്നെ ബെല്ലാട്രിക്സ്, സൈഫ്, റീഗൽ എന്ന് പറയുന്ന 4 നക്ഷത്രങ്ങളുടെ മധ്യഭാഗത്തായിട്ട് ചരിഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈൻ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്ന 3 നക്ഷത്രങ്ങളാണ് അൽനിലാം, അൽനിറ്റാക്ക്, അതുപോലെ തന്നെ മിൻറ്റാക്ക. ഇതിൽ ബീറ്റിൽ ജ്യൂസിനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റിൽ ജ്യൂസിൻ്റെ നേരെ താഴെ വരുന്ന ഒന്നാണ് അൽനിറ്റാക്ക് എന്ന് പറയുന്ന നക്ഷത്രം. ആ 3 നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ രാത്രി ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ സ്ഥാനം പെട്ടെന്ന് കണ്ടെത്താം. അതായത് സിറിയസിനെ തിരിച്ചറിഞ്ഞാൽ ബീറ്റിൽ ജ്യൂസിനെയും അതുപോലെ തന്നെ ഓറിയോൺ ബെൽറ്റിനെയും ഓറിയോൺ എന്ന് പറയുന്ന കോൺസിലേഷനെയും കാണാനും തിരിച്ചും നമുക്ക് സാധിക്കും. സിറിയസ് ഏകദേശം 8.5 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്ര സമൂഹങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ തന്നെ അവിടെ നിൽക്കുമോ? ഉദാഹരണത്തിന് ധ്രുവ നക്ഷത്രം എപ്പോഴും ധ്രുവപ്രദേശത്ത് അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് മാറ്റമില്ലാതെ നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറാറുണ്ട്. കാരണം ഭൂമിയും സൂര്യനും മിൽക്കി വേയിൽ സ്ഥാനം മാറാറുണ്ട്, അല്ലെങ്കിൽ സൗരയൂഥം മൊത്തത്തിൽ മിൽക്കി വേയുടെ സെൻറ്ററിന് ചുറ്റും കറങ്ങാറുണ്ട്. അതേപോലെ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയുന്ന കോൺസിലേഷൻ ഒരുപാട് 1000 വർഷങ്ങളായിട്ട് ഇതേ സ്ഥാനത്ത് തന്നെ ഇതുപോലെ തുടരുന്നതാണ്. കാരണം നമ്മുടെ ഓറിയോൺ ബെൽറ്റിന് അതേ രീതിയിൽ ഈജിപ്തിലെ പിരമിഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് പല സംസ്കാരങ്ങളിലും, മെക്സിക്കോയിലൊക്കെയുള്ള സംസ്കാരങ്ങളിലും ഒക്കെ തന്നെ ഈ ഓറിയോണിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമാണ്. കാരണം ഓറിയോൺ ബെൽറ്റിലെ എല്ലാ നക്ഷത്രങ്ങളും ഏകദേശം ഒരേ നെബുലയുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരേ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ ഫോം ചെയ്തവയാണ്. അതിൽ ഫ്ലെയിം നെബുലയുണ്ട്, റിഫ്ലക്ഷൻ നെബുലയുണ്ട്, ഡാർക്ക് നെബുലയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരേ രീതിയിൽ ഫോം ചെയ്യുന്ന കുറേ സ്റ്റെല്ലാർ ക്ലൗഡുകൾ, സ്റ്റെല്ലാർ നഴ്സറികളിൽ നിന്നും പല അകലങ്ങളിലായിട്ട് രൂപപ്പെട്ട 7-8 നക്ഷത്രങ്ങളിലധികമായിട്ട് നമുക്ക് ഓറിയോൺ നെബുലയിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് ഓറിയോൺ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൽ
ഈ പറയുന്ന മൂന്ന് സ്ട്രെയ്റ്റ് നക്ഷത്രങ്ങൾ, അൽനിലാക്ക്, അൽനിറ്റാക്ക്, മിൻറ്റാക്ക എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾ സത്യത്തിൽ മൂന്നല്ല, പകരം അവ 9 എണ്ണമുണ്ട്. അതായത് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് പോലെ ഈ മൂന്ന് നക്ഷത്രങ്ങൾ 3 അല്ല, പകരം 9 ആണ്. വളരെ അകലെ ആയതുകൊണ്ടും ഇവയുടെ കൂടെ നിൽക്കുന്ന ബൈനറി നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റാറുകൾ വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് അവയെല്ലാം തന്നെ ചേർന്ന് ഒരൊറ്റ തിളക്കമുള്ള രൂപം പോലെ തോന്നുന്നു എന്നുള്ളതല്ലാതെ ഇവയൊന്നും ഇൻഡിവിജ്വലായ മൂന്ന് നക്ഷത്രങ്ങളല്ല. പിന്നീട് ഇത്തരത്തിൽ നമ്മൾ ഓറിയോൺ കോൺസ്റ്റലേഷനിൽ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും സൂര്യനേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ളവയും പലതും ബ്ലൂ ജയന്റുകളുമാണ്. ബീറ്റിൽ ജ്യൂസ് മാത്രമാണ് വലിയൊരു നക്ഷത്രമായിരുന്നതിന് ശേഷം ഇപ്പോൾ റെഡ് സൂപ്പർ ജയന്റായി മാറി സൂപ്പർനോവ സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 740 ലധികം പ്രകാശവർഷം അകലെയാണ് ഇപ്പോൾ ബീറ്റിൽ ജ്യൂസ് ഉള്ളത്. അതിൻ്റെ ഡിമ്മി കൊണ്ട് പലപ്പോഴായിട്ട് ഇത് പൊട്ടിത്തെറിക്കുമോ എന്ന് സയൻറ്റിസ്റ്റുകൾക്ക് സംശയമുണ്ടായിരുന്നു. നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. മൂന്ന് നക്ഷത്രങ്ങളിൽ ബീറ്റിൽ ജ്യൂസിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ഓറിയോൺ കോൺസ്റ്റലേഷനെ എവിടെ കാണാം എന്ന് ഞാൻ പറയാം. സാധാരണഗതിയിൽ നമ്മുടെ ഈ വടക്കേ അർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് നന്നായിട്ട് നമ്മുടെ ഓറിയോൺ കോൺസ്റ്റലേഷനെ നമ്മുടെ ഹെഡിന് മുകളിലായിട്ട് കാണാൻ കഴിയുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്, ഏകദേശം 8 മണിയൊക്കെ കഴിയുമ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് നമുക്കിതിനെ കാണാം. ബീറ്റിൽ ജ്യൂസിനെ വെച്ചുകൊണ്ടാണ് നമുക്ക് മൂന്ന് നക്ഷത്രങ്ങളുടെ കാര്യം പറയാൻ കഴിയുക. അതിൽ ബീറ്റിൽ ജ്യൂസിൻ്റെ അടുത്ത താഴെയായിട്ട് വരുന്ന നക്ഷത്രമാണ് അൽനിറ്റാക്ക് എന്ന് പറയുന്നത്. ഈ അൽനിറ്റാക്ക്, അതുപോലെ തന്നെ അൽനിലാം, മിൻറ്റാക്ക എന്നീ പേരുകളെല്ലാം തന്നെ അറബ് പേരുകളാണ്. നമ്മൾ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഒക്കെ പേര് കൊടുക്കാറുണ്ട്. ഗ്രീക്ക് ദേവതകളുടെയും റോമൻ ദൈവങ്ങളുടെയും പേര് കൊടുക്കാറുണ്ട്. അറേബ്യൻ പേരുകൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ സംസ്കൃതവും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ക്ലസ്റ്ററിന് സരസ്വതി എന്നുള്ള പേര് കൊടുത്തിരുന്നു. അപ്പോൾ പഴയ കാലങ്ങളിലുള്ള ഭാഷകളിൽ വരുന്ന പേരുകളാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ സ്റ്റാറുകൾക്കും മറ്റും കൊടുക്കുന്നത്. അത് സാധാരണമാണ്. അപ്പോൾ ഞാൻ ഈ പേരിൻ്റെ ഒറിജിൻ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം ബീറ്റിൽ ജ്യൂസിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബീറ്റിൽ ജ്യൂസിനെ വെച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അൽനിറ്റാക്കിനെ കുറിച്ച് സംസാരിക്കാം. അൽനിറ്റാക്ക് എന്ന് പറയുന്ന ഒറ്റ നക്ഷത്രമല്ല, അതൊരു ബ്ലൂ സൂപ്പർ ജയിൻ്റ് എന്ന് തോന്നാമെങ്കിലും പ്രധാനമായിട്ടും മൂന്ന് നക്ഷത്രങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അൽനിറ്റാക്ക് എ, അൽനിറ്റാക്ക് ബി, അൽനിറ്റാക്ക് സി എന്ന് നമ്മളതിനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് പേര് വളരെ അടുത്താണ് നിൽക്കുന്നത്. പലപ്പോഴും പല കോഡുകളാണ് പറയാറുള്ളത്. അപ്പോൾ അൽനിറ്റാക്ക് സീരീസിൽപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങൾ, അതിൽ ഒരു വലിയ റെഡ് സൂപ്പർ ജയിൻ്റ് ഉണ്ട്, അതിലൊരു വലിയ ബ്ലൂ ജയിൻ്റ് ഉണ്ട്. വലിയ ബ്ലൂ ജയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യനേക്കാൾ 33 മടങ്ങ് അധികം വലിപ്പമുള്ള വലിയ നക്ഷത്രങ്ങളാണ്. 20 മുതൽ 33 മടങ്ങ് വരെ വലിപ്പ കൂടുതലുണ്ട്. ഈ വലിപ്പവും അതിൻ്റെ ലൂമിനോസിറ്റിയൊക്കെ ഡിപ്പെൻസ് ആണ്. അതായത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന എത്ര പ്രകാശവർഷം അകലെയാണ് എന്നുള്ള കാൽക്കുലേഷനും അതിൻ്റെ തിളക്കവും സർഫസ് ടെമ്പറേച്ചറും ഒക്കെ ഒരു എസ്റ്റിമേഷനാണ്. ഇത് 1974 പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയുണ്ട്, 1998 പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഏകദേശം 20 മുതൽ 20 അപ്പുറത്ത് 30 മടങ്ങ് വരെ വലിപ്പമുണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ അടുത്തൊരു സബ് ജയിൻ്റ് ഉണ്ട്. അതായത് ഈ ഒരു പ്രധാനപ്പെട്ട ബ്ലൂ സൂപ്പർ ജയിൻ്റും സബ് ജയിൻ്റും കൂടെ പരസ്പരം ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമായിട്ട് കറങ്ങുന്നതാണ്. നമ്മൾ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ഏറെയും ബൈനറി സ്റ്റാറുകളാണ്. കാരണം നെബുലകളിൽ സ്റ്റാറുകൾ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജനും ഹീലിയവും ഒക്കെയുള്ള പാർട്ടുകൾ ക്ലൗഡുകൾ കൂടി ചേർന്ന് സ്റ്റാർ ഫോം ചെയ്യുമ്പോൾ മിക്കവാറും ബൈനറി സ്റ്റാറുകളാണ് ആദ്യം ഉണ്ടാകാറുള്ളത്. ഈ ബൈനറി സ്റ്റാറുകൾ പരസ്പരം ഒരു സെൻറ്റർ ഓഫ് മാസിനെ ചുറ്റുകയും അവസാനം ഇവ നശിച്ചു പോകുന്നതിൽ നിന്നും സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ ഒരു വലിയ സ്റ്റാറും ഒരു ചെറിയ സ്റ്റാറും പരസ്പരം ചുറ്റുമ്പോൾ ഈ വലിയ സ്റ്റാറിനെയും ചെറിയ സ്റ്റാറിനെയും സെൻ്ററാക്കി വെച്ചുകൊണ്ട് ഏകദേശം വളരെ അകലെ നിന്ന് മൂന്നാമതൊരു ബ്ലൂ സൂപ്പർ ജയിൻ്റ് ഈ രണ്ട് സ്റ്റാർ സിസ്റ്റത്തെ ചുറ്റുന്നു. 1500 വർഷം കൊണ്ട് ചുറ്റുന്നു. അതായത് നമ്മൾ സ്പേസ് എഞ്ചിൻ എന്ന് പറയുന്ന ഫ്രീ ആയിട്ടുള്ള ഈ ഗെയിം സിമുലേഷൻ ഉണ്ട് സ്പേസിൻ്റെ, ഞാനതാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഈ സിമുലേഷൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റാറ് ഡിം ചെയ്യുന്നതായിട്ട് കാണാം. മറ്റൊരു സ്റ്റാർ അതിനെ ചുറ്റുന്നതുകൊണ്ട് വളരെ അകലെ മറ്റൊരു പ്രധാനപ്പെട്ട നക്ഷത്രം, വലിയ നക്ഷത്രം, ഈ രണ്ട് ബൈനറി സ്റ്റാറുകളെ ചുറ്റുന്ന രൂപത്തിലാണ് അൽനിറ്റാക്കിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്രം, അൽനിറ്റാക്ക് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും നക്ഷത്രങ്ങൾക്കിടയിലുള്ള മിൻറ്റാക്കയ്ക്കും അൽനിറ്റാക്കിനും ഇടയിലുള്ള നക്ഷത്രമാണ് അൽനിലാം എന്ന് പറയുന്ന നക്ഷത്രം. സാധാരണഗതിയിൽ നമ്മൾ വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ 3D കാണുന്നു എന്ന് മനസ്സിലാക്കും. കാരണം എൻ്റെ ക്യാമറയേക്കാൾ ദൂരെയാണ് എൻ്റെ ലൈറ്റ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് രണ്ട് വസ്തുക്കളിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ വ്യത്യാസം എൻ്റെ രണ്ട് കണ്ണുകൾ വേണ്ട വിധത്തിൽ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ വളരെ ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ വിഷ്വൽ എന്ന് പറയുന്ന 2D. നമ്മളൊരു പ്രതലം കാണുന്ന പോലെയാണ് വസ്തുക്കളെ കാണുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വളരെ അകലെയുള്ള രണ്ട് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഏത് നക്ഷത്രമാണ് കൂടുതൽ ഭൂമിയോട് അടുത്തുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വളരെ പ്രയാസമാണ്. ഉദാഹരണത്തിന് അൽനിറ്റാക്ക് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം
800 മുതൽ 1200 പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന അൽനിലാം എന്ന് പറയുന്ന നക്ഷത്രം 1200 പ്രകാശ വർഷത്തിനും അകലെയാണ്. അതായത് ഇവ രണ്ടും ഒരേ രേഖയിൽ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇവ മൂന്നും ഒരേ രേഖയിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ്. നമ്മൾ സൈഡിലേക്ക് മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളും മൂന്ന് പൊസിഷനിലാണ് എന്ന് മനസ്സിലാക്കാം. അതായത് മിൻഡാക്കയ്ക്കും അൽനിറ്റാക്കിനും ഇടയിൽ വളരെ പുറകിലായിട്ടുള്ളൊരു ഭീമൻ നക്ഷത്രമാണ് അൽനിലാം എന്ന് പറയുന്ന ആ നക്ഷത്രത്തിന് സൂര്യനേക്കാൾ വളരെയധികം മാസും അതുപോലെ തന്നെ സൈസും ഒക്കെ കൂടുതലാണ്. അതൊരു ബ്ലൂ സൂപ്പർ ജയന്റ് ആണ്. നമുക്കറിയാം വലിയ നക്ഷത്രങ്ങൾ പെട്ടെന്ന് കത്തിത്തീരും. ആ 4 മില്യണോ 6 മില്യണോ വർഷം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഹൈഡ്രജൻ ഫ്യൂഷൻ്റെ നിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഈ സ്റ്റാറിന് സൂപ്പർനോവ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഈ മൂന്ന് സ്റ്റാറുകളും ഒരു ലൈനിലല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എൻ്റെ ക്യാമറ നോക്കുന്നു, അതിൻ്റെ പുറകിൽ ഒരു ജനലുണ്ട്, അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ലൈറ്റുണ്ട്. ഈ ലൈറ്റും ഈ ക്യാമറയും ഈ ജനലും മൂന്ന് ദൂരത്തിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് അവ മൂന്ന് എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. വളരെ അകലെ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്യാതെയോ ചിത്രമെടുത്താൽ ഈ മൂന്ന് വസ്തുക്കളും, ലൈറ്റും ക്യാമറയും എൻ്റെ ഭിത്തിയും ഏകദേശം ഒരേ പ്ലെയിനിലുള്ളതുപോലെ, 2D പ്ലെയിനിലുള്ളതുപോലെ എനിക്ക് തോന്നാം. പക്ഷേ ഇവ മൂന്നും മൂന്ന് ദൂരത്തിലാണെന്ന് അറിയണമെങ്കിൽ ഞാൻ സൈഡ് വൈസായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഒരാൾ പുറകിലും ഒരാൾ മിഡിലും ഒരാൾ ഫ്രണ്ടിലുമാണെന്ന് മനസ്സിലാക്കാം. ഇതേപോലെയാണ് നക്ഷത്രങ്ങളെന്ന് പറയുന്ന പല അകലത്തിലാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഓരോ ദൂരമായിട്ട് തോന്നുന്നത്. ഈ പറയുന്ന അൽനിലാം എന്ന് പറയുന്ന നക്ഷത്രം ഒരൊറ്റ നക്ഷത്രമാണ്. പക്ഷേ വളരെ വലുതായതുകൊണ്ട് തന്നെ 1200 പ്രകാശ വർഷത്തിനകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയ്ക്ക് നല്ല രീതിയിൽ മറ്റ് രണ്ട് നക്ഷത്രങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ബ്രൈറ്റ്നസ് ഉണ്ട്. മൂന്നാമത്തെ നക്ഷത്രം സത്യത്തിൽ 5 നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ഏതാണ്? മിൻഡാക്ക. മിൻഡാക്ക AA, മിൻഡാക്ക AB, മിൻഡാക്ക AC എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളും പിന്നീട് അവയിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് മിൻഡാക്ക B, മിൻഡാക്ക C എന്ന് പറയുന്ന നക്ഷത്രങ്ങളുമായിട്ട് 5 നക്ഷത്രങ്ങൾ ചേർന്നാണ് നമ്മൾ ഒരൊറ്റ മിൻഡാക്ക നക്ഷത്രമായിട്ട് കാണുന്നത്. മിൻഡാക്ക നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ സ്പേസ് എഞ്ചിനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനു ചുറ്റും ഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഏകദേശം അതും 900 മുതൽ 1200 പ്രകാശ വർഷം അകലെയാണ്. സൂര്യനേക്കാൾ 20 മടങ്ങോളം മാസ് കൂടുതലാണ്. ബ്ലൂ സൂപ്പർ ജയന്റ് ആണ്. ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ മൂന്ന് നക്ഷത്രങ്ങളും ഒരേ സ്റ്റെല്ലാർ ക്ലൗഡിലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവ ഫോം ചെയ്യുന്നതും ചലിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് സിമിലാരിറ്റികൾ കാണാൻ സാധിക്കും. നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നക്ഷത്രങ്ങളിലേക്കുള്ള അകലം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവ എത്ര എത്ര നക്ഷത്രങ്ങളാണെന്ന് വേർതിരിച്ചറിയും. ഈവൻ ഇപ്പോഴും നമ്മുടെ ഇത്രയും സുന്ദരമായിട്ട് കാണാൻ കഴിയുന്ന ഓറിയോൺ നക്ഷത്ര സമൂഹത്തിലെ ബെൽറ്റിലെ നക്ഷത്രങ്ങൾ കൃത്യമായിട്ട് എത്ര ദൂരത്തിലാണ് നമുക്കറിയില്ല. ദൂരം കൂടുന്തോറും അതിൻ്റെ ലൂമിനോസിറ്റി കുറയും. അപ്പോൾ നമ്മളൊരു നക്ഷത്രം 800 പ്രകാശവർഷം അകലെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ നക്ഷത്രത്തിന് നല്ല വലിപ്പമുണ്ടെങ്കിൽ ഈ ഇത്രയും ദൂരം നിന്ന് നമുക്കതിനെ കാണാൻ കഴിയും. അതേസമയം ആ നക്ഷത്രം 1200 പ്രകാശവർഷം അകലെയാണ് എന്ന് പിന്നീട് കണ്ടെത്തിയാൽ നമ്മൾ കണ്ടെത്തിയ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിന് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വലിപ്പവും ദൂരവും ഒക്കെ ഡിപ്പെൻസ് ആണ്, അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും പ്രധാനമായിട്ടും ഓറിയോൺ കോൺസ്റ്റലേഷനിലെ മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതയെക്കുറിച്ചും അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്തുള്ള ബ്രൈറ്റ്നസ് അല്ല ഇപ്പോഴുള്ളത്. എൻ്റെ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റിൻ്റെ ചാർജ് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സ്പേസ് എഞ്ചിൻ കഴിയുമെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉള്ള ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള വിഷ്വൽസ് നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാനും സ്പേസ് ആസ്വദിക്കാനും സാധിക്കും. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഫ്രീ ആണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ